യേശുമിശിഹായ്ക്കിസ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നു. ഞാനും വിനോയച്ചനും ഇവിടെ നിങ്ങളെ പള്ളിമേടയിൽ ഒഴിഞ്ഞ് ജീവിക്കുന്നു. എല്ലാ ദിവസവും കാലത്ത് 7 മണിക്ക് നിങ്ങളുടെ ബലിയർപ്പിക്കുന്നുണ്ട്. വിശുദ്ധബലിയിൽ നിങ്ങളെ പ്രത്യേകം ഓർത്ത് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിലെ നമുക്ക് വിശുദ്ധബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമുണ്ട്. എങ്കിലും നിങ്ങളുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായിട്ട് മാറ്റുക. മീഡിയയുടെ വിശുദ്ധബലിയിൽ പങ്കെടുത്തും അരൂപിയിൽ വിശ്രമാനം സ്വീകരിച്ചും കുരിശിന്റെ വഴിയിലും ജപമാല സമർപ്പണത്തിലും കരണ്ട ജപമാലയും ചൊല്ലി ഭവനത്തെ ദൈവീകമായ അന്തരീക്ഷത്തിലേക്ക് ഉയർത്താനായിട്ട് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക. ഈ സാഹചര്യത്തിൽ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കൂടി സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ അവസരം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഓർത്ത് നമുക്ക് വിചാരമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്. അവരുടെ അവസ്ഥ എന്തായെന്ന് ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അനുദിനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പഞ്ഞം, പട, വസന്ത, പകർച്ചവ്യാധികൾ ഇവയിൽ നിന്ന് വിമോചനിപ്പിക്കാനായിട്ട് നമ്മുടെ ഇടവ മധ്യസ്ഥനായ ബിഷപ്പ് സെബസ്റ്റ്യാനോസിന്റെ നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, നൊയ്ബുകാലത്തെ അവസാനത്തെ ഞായറാഴ്ചയാണല്ലോ ഓശാന ഞായറാഴ്ച. ഓശാന ഞായറാഴ്ച തിരുക്കർമ്മങ്ങൾ 7 മണിക്കാണ് ആരംഭിക്കുന്നത് രാവിലെ. തിരുക്കർമ്മങ്ങളിൽ അതുപോലെ തന്നെ കുരുത്തോലകൾ വെഞ്ചരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോ വീടുകളിലേക്കുള്ള ഓരോ കുരുത്തോല പിന്നീട് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതായിരിക്കും. 9-ാം തീയതി പെസഹ വ്യാഴാഴ്ച കാലത്ത് 7 മണിക്കായിരിക്കും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കാലിക ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാലത്ത് 9 മണി മുതൽ പള്ളിയിലെ ആരാധന എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഭവനങ്ങളിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ആരാധന നടത്താവുന്നതാണ്. ഭവനത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി, ആ ഭവനത്തിലുള്ളവരെ ഒരുമിച്ച് കൂടുക. അതിൻ്റെ സമയങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. 9 മണി മുതൽ 10 മണി വരെ വിൻസെന്റ് പോൾ യൂണിറ്റ്, സേക്രഡ് ഹാർട്ട്, ലിറ്റിൽ ഫ്ലവർ, വിൻസെന്റ് പോൾ സൊസൈറ്റി, KLM പുരുഷന്മാർ. 10 മണി മുതൽ 11 വരെ മദർ തെരേസ, സെന്റ് പോൾ, സെന്റ് പീറ്റർ, ഫ്രാൻസിസ്കൻമാർ സഭ. 11 മുതൽ 12 വരെ സെന്റ് അൽഫോൺസ, പാദുവ, മരിയാഗുരത്തി, സെന്റ് ജോണ്, ലീജൻ ഓഫ് മേരി. 12 മുതൽ 1 മണി വരെ ഹോളി ഫാമിലി, സെന്റ് ഫ്രാൻസിസ് വേറ്, സെന്റ് ഫ്രാൻസിസ് സി. 1 മണി മുതൽ 2 മണി വരെ സെന്റ് സെബാസ്റ്റ്യൻ, സെന്റ് ജോൺ നുൻസിയാൻ, ഇപ്രിയ ശമ, സെന്റ് ജോസഫ് അൽത്താര സംഘം. 2 മണി മുതൽ 3 മണി വരെ സെന്റ് റീത്ത, മേരിമാത, സെന്റ് മേരീസ്, സെന്റ് തെരേസ, മതബോധന അധ്യാപകർ, പള്ളി പ്രതിനിധിയോഗങ്ങൾ. 3 മണി 4 മണി വരെ സെന്റ് തോമാസ്, സെന്റ് ജോർജ്, വേളങ്ങണി മാത, മാതൃസംഘം. 4 മണി 5 മണി വരെ സെന്റ് ആന്റണി, സെന്റ് ആൻസ്, ബെത്ലഹേം, KLM വനിത. 5 മണി മുതൽ 6 മണി വരെ സെന്റ് പയസ്, ക്രിസ്തുരാജെ, ചവറ. 6 മണി മുതൽ 7 മണി വരെ ദർശനസഭ, CLC, പ്രാർത്ഥനാ ഗ്രൂപ്പ്, കായിക സംഘം, തിരുവാല സഖ്യം, പള്ളി സ്റ്റാഫ്. 7 മണി 8 മണി വരെ പൊതു ആരാധന. ഇതാണ് ആരാധന സമയം. ആരാധന സമയങ്ങളിൽ നിങ്ങൾ ഭവനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ആരാധനയിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അപ്പമുറികൾ ശുശ്രൂഷ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി വീട്ടിൽ തന്നെ നടത്തേണ്ടതാണ്. കുടുംബ കൂട്ടായ്മ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി അപ്പമുറി ശുശ്രൂഷ നടത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 10-ാം തീയതി ദുഃഖവെള്ളി ഉപവാസ ദിനം. കാലത്ത് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് 7 മണിക്കായിരിക്കും. കുരിശ് രൂപം സ്ലീവ ചുംബനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. പുറത്തിറങ്ങിയിട്ടുള്ള കുരിശിന്റെ വഴിയും
അതുപോലെ തന്നെ നഗരി കാണിക്കലും ഉണ്ടായിരിക്കുന്നതല്ല. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ കുരിശിന് വീണ്ടായിരിക്കുന്നതാണ്. പുത്തമ്പാന പുസ്തകം നിങ്ങളുടെ ഭവനങ്ങളുണ്ടെങ്കിൽ പുത്തമ്പാന പാടി ആ ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 11-ാം തീയതി ദുഃഖശിനി ജ്ഞാനജ്ഞാന വ്രതവാഗ്ദാന ദിനമാണെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കാലത്ത് 7 മണിക്കാണ് വിശുദ്ധ ബലി ജല വെഞ്ചിരിക്കുന്ന തിരുക്കർമ്മങ്ങൾ. നിങ്ങളുടെ ഭവനങ്ങളിലേക്കുള്ളതായ വെഞ്ചിരിച്ച ജലം പിന്നീട് വെഞ്ചിരിക്കേണ്ടതായിരിക്കും. 12-ാം തീയതി വൈകുന്നേരം ഈസ്റ്ററാണ്. ഈസ്റ്ററിന് രാത്രി തീർക്കം ഉണ്ടായിരിക്കുന്നതല്ല, രാവിലെ 7 മണിക്കായിരിക്കും തിരുക്കർമ്മങ്ങൾ. ഇതാണ് വലിയാഴ്ച തിരുക്കർമ്മങ്ങൾ. വലിയാഴ്ച തിരുക്കർമ്മങ്ങൾ എല്ലാവരും സജീവമായി പങ്കെടുത്ത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെ കുറിച്ച് ധ്യാനിക്കാനായിട്ടുള്ള അവസരമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട്.